ഓർമ്മകളിലെ ബാഴ്സലോണ എന്ന ഐതിഹാസിക ചരിത്രത്തെ എങ്ങനെ ഓർത്തെടുക്കണമെന്നറിയില്ല. കാൽപ്പനിക ഭൂമിയിൽ എന്നും തലയെടുപ്പോടെ തല ഉയർത്തി നിന്ന ക്യാമ്പിനോ ഇന്നിൻ്റെ മറവിൽ നിരാശ പൂണ്ടിരിക്കുമ്പോൾ കാൽപ്പനികതയ്ക്ക് എന്ത് ഭംഗിയാണുള്ളത്? കാലവും ലോകവും കൺകാതുകൾ കൂർപ്പിച്ചിരുന്ന എൽ ക്ലാസിക്കോയുടെ രാവുകൾ പ്രതാപ പ്രൗഢിയിൽ നിന്നും എത്രയോ അകലെയാണ്. ഒരു കാലത്ത് ലോക ഫുട്ബോളിലെ തന്നെ ഏറ്റവും പന്ത് തട്ടാൻ കുതിച്ചിരുന്ന ആ പുൽത്തകിടുകൾ ഇന്ന് നിരാശയുടെ മൂടുപടം കൊണ്ട് തളച്ചിടപ്പെടുമ്പോൾ ഒരു ഫുട്ബോൾ ആരാധകനും അത് കണ്ടു നിൽക്കാൻ കഴിയുകയില്ല. പ്രതാപത്തിൽ നിന്നും വിദൂരതയിലേക്കുള്ള ഈ പരിവർത്തനം ബാഴ്സലോണ ആരാധകർ എങ്ങനെ കണ്ടു നിൽക്കുമെന്നറിയില്ല. തിരിച്ചു വരുമെന്ന് ഓരോ തവണ പറയുമ്പോഴും അതിലേക്ക് പാകമായ നീക്കങ്ങൾ ഇതുവരെ നടത്തിയെന്ന് തോന്നുന്നില്ല. ഒരു കാലത്ത് ലീഗ് മത്സരങ്ങളിൽ പോർമുഖത്ത് പോരാളികളായി അടരാടിയ ബാഴ്സ ഇന്ന് വിജയദാഹിയായി നിൽക്കുന്നിടത്ത് ബാഴ്സയുടെ ഭാവി ഉത്തരമില്ലാത്ത ചോദ്യമാണ്. ക്രൈഫും ഡീഞ്ഞോയും മെസ്സിയും സാവിയും ഇനിയസ്റ്റയുമെല്ലാം നെയ്തു തീർത്ത കോട്ടയിൽ നെയ്മറും സുവാരസുമെല്ലാം നിറഞ്ഞാടി തീർത്തത് ബ്ലോഗറാനയുടെ ചരിത്രങ്ങളാണ്. അവർ തീർത്ത വശ്യതയും അന്യതയുമെല്ലാം നിറഞ്ഞ കാൽപ്പനിക ഓർമ്മകളിൽ നിന്ന് കാലം വരുത്തിയ പടിയിറക്കങ്ങളിൽ ഈ ജനതയെ കൈപിടിച്ചുയർത്തിയ മെസ്സിയെ പറഞ്ഞയക്കുമ്പോൾ അവർ കണ്ട സ്വപ്നങ്ങളൊന്നും യാഥാർത്ഥ്യങ്ങളെ പുൽകിയിരുന്നില്ല. കാൽപ്പന്ത് മാത്രം സ്വപ്നം കണ്ട ഒരു ജനതയുടെ മുന്നിൽ നിന്നും കാൽപ്പനികതയെ ഒട്ടും പരിഗണിക്കാതെയുള്ള ആ മാനേജ്മെന്റിന്റെ നീക്കങ്ങൾക്ക് കാലം നൽകിയത് അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമുള്ള മറുപടികളായിരുന്നു. മാറ്റങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ കഴിയാതെ വന്നതോടെ ബാഴ്സയുടെ പതനം പൂർണ്ണതയിലേക്കെടുത്തു. പക്ഷേ അവിടെയും സാവി എന്ന രക്ഷകൻ രക്ഷയാകുമെന്ന് ലോക ഫുട്ബോൾ അടക്കം നിനച്ചതാണ്. പോയി മറഞ്ഞ ഓർമ്മകളിലെ ബാഴ്സലോണ അവരിലൂടെ അവതരിക്കുമെന്ന് കരുതിയതാണ്. പക്ഷേ പൂർണ്ണതയെ പുൽകാൻ ഇന്നതുവരെ അവർക്കായിട്ടില്ല. പാകമായ ഓരോ മാറ്റങ്ങൾ അവതരിച്ചിട്ടും എന്തുകൊണ്ടെന്നോ പൂർണ്ണമാകുന്നില്ല. കാലം കാതോർക്കുന്ന ലെവൻഡോസ്കിയും ഗുണ്ടോഗനുമെല്ലാം ഒരിക്കലെങ്കിലും രക്ഷയാകുമെന്ന് പ്രതീക്ഷിച്ചതാണ്. കാൻസലോയും ടോറസും യാമലുമെല്ലാം വിസ്മയ കാഴ്ചയാകുമെന്ന് നിലച്ചിടത്ത് സാവി കണ്ട സ്വപ്നങ്ങളെല്ലാം അപൂർണമായി തീർന്നു. ഓർമ്മകളിലെ മിലാനും യുണൈറ്റഡുമെല്ലാം ഇനി ആവർത്തിക്കരുതെന്ന് പലതവണ ഓരോ കാൽപന്ത് ആരാധകരും പ്രാർത്ഥിച്ചതുമാണ്. പക്ഷേ അവിടെയൊന്നും ബാഴ്സക്ക് തങ്ങളിൽ വിശ്വാസമർപ്പിച്ച വൈകാരിക ഭാവുകങ്ങളിലെ നിരാശക്ക് തടയിടാൻ കഴിഞ്ഞില്ല. തിരിച്ചുവരവ് അനിവാര്യമാണ്. തോൽവികൾക്കോ പരിഹാസങ്ങൾക്കോ തകർക്കാനാവുന്നതല്ല ബാഴ്സ എന്ന പൈതൃകം. ബാഴ്സ എന്ന വികാരം നെഞ്ചിലേറ്റിയത് വെറും കിരീടങ്ങൾ മാത്രം കണ്ടിട്ടല്ല, ക്രൈഫിലൂടെ സാധ്യമാക്കിയത് സുന്ദരമായൊരു കാൽപ്പനികതയിൽ മനസ്സലിഞ്ഞ് ചേർന്നതുകൊണ്ടാണ്. ആ ബാഴ്സ തീർത്ത ചരിത്രങ്ങൾക്ക് കാലവും ചരിത്രവും പലതവണ സാക്ഷിയായതാണ്. മഹിതമായ നീക്കങ്ങളാൽ സമൃദ്ധമായ യൂറോപ്യൻ പുൽമേടുകളിൽ തീർത്ത ചരിത്രങ്ങളെല്ലാം ലോകം കണ്ട യാഥാർത്ഥ്യമാണ്. എഴുതിത്തീർത്ത വാക്കുകളും കണ്ടുതീർന്ന നയനവിസ്മയങ്ങളും തകർന്നു വീണ ചരിത്രങ്ങളുമെല്ലാം ആരാധകർ ഒട്ടും മറക്കാത്ത ഓർമ്മകളാണ്. അപകടകരമായ നിമിഷങ്ങളിൽ മെസ്സിയും സാവിയും ഇനിയസ്റ്റയും എല്ലാം തുന്നിച്ചേർത്ത നീക്കങ്ങളും വർണ്ണിച്ചെടുത്ത പാസുകളും കണ്ണുകളിൽ നിന്നും ഇപ്പോഴും പോയി മറഞ്ഞിട്ടില്ല. അതികൗതുകകരമായ ടിക്കി ടാക്ക എന്ന കാൽപന്ത് ശൈലിയുടെ ആ സ്വർഗനഗരി ഒരു തിരിച്ചുവരവ് അർഹിക്കുന്നുണ്ട്. നിരാശയുടെ മുൾമുനയിൽ നിന്നും പ്രതാപത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവ്. സുവർണാവിഷ്കാരങ്ങളുടെ ആ കാറ്റലോണിയയെ ലോകം കാത്തിരിക്കുന്നുണ്ട്. കൗതുകങ്ങളുടെ അതല്ലെങ്കിൽ വിസ്മയങ്ങളുടെ മാത്രം കഥ പറഞ്ഞ ആ കാലം തിരിച്ചുവരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നിരാശയുടെ ഇരുൾമുഖത്ത് നിന്നും അവരെ കൈപ്പിടിച്ചുയർത്താൻ ആർക്കാണ് സാധിക്കുക എന്നറിയില്ല. സാവിയിലൂടെ സാധ്യമാവുമെന്ന് തോന്നിയെങ്കിലും ആ പൂർണ്ണതയിലേക്ക് എത്താനാവാതെ വന്നതോടെ കാത്തിരിപ്പ് വീണ്ടും അനന്തമായി നീണ്ടു. നടത്തിയ മാറ്റങ്ങളൊന്നും മാറ്റം കണ്ടെത്താനാവാതെ വന്നപ്പോൾ സാവി തന്നെ സ്വമേധയാ ക്യാമ്പിനോ വിട്ടിറങ്ങുമ്പോൾ ബാക്കിയാവുന്നത് ബാഴ്സ എന്ന ചോദ്യചിഹ്നം മാത്രമാണ്. പ്രതാപത്തെ പുൽകാൻ ഇനി ആര് കൈപിടിക്കുമെന്നറിയില്ല. എന്നിരുന്നാലും ഒന്നുറപ്പാണ്, തിരിച്ചുവരും. ലോക ഫുട്ബോളിൽ അവർ ഇനിയും ആനന്ദ നൃത്തമാടും. ബ്ലോഗറാന കാൽപന്ത് കളിയിലെ വിസ്മയമായി തീരും. ചാമ്പ്യൻസ് ലീഗും ലാലീഗയുമെല്ലാം അവർക്ക് മുന്നിൽ ഇനിയും കീഴടങ്ങും. കാത്തിരിക്കാം ആ ദിനത്തിനായി.